as possible. Please contact flight attendants when you need help. ട്രാവൽ ഇവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കപ്പൽ കരയിൽ കൂടി പോകുന്നത് നമുക്കത്ര പുതുമയുള്ള കാഴ്ചയല്ല. നമ്മൾ നേരത്തെ ആലപ്പുഴയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതല്ല കാഴ്ച. ഇപ്പോൾ എയർബസ് 320 ആണ് റോഡിലൂടെ പോകുന്നത്. അതും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റ് പണിയാൻ വേണ്ടി ആലപ്പുഴയിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിമാനത്തിൻ്റെ കാഴ്ചകളിലേക്ക്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. തിരുവനന്തപുരത്തു നിന്നും ഹൈദരാബാദിലേക്ക് ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റ് പണിയാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഈ എയർബസ് 320 വിമാനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തയിലെ താരമാണ്. ബസ്സിലിടിച്ചും പാലത്തിൽ കുടുങ്ങിയും ഒക്കെ വാർത്തകൾ നാം ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതേ വിമാനം ആലപ്പുഴയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 30 കൊല്ലമായി എയർ ഇന്ത്യയിൽ സർവീസ് നടത്തി 2018 ഡൽഹിയിൽ നിന്നും 186 യാത്രക്കാരുമായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട അവസാന യാത്ര നടത്തിയ ഈ എയർബസ് 320 കാലാവധി 2018 അവസാനിച്ചിരുന്നു. പിന്നീട് ഈ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ഹാങ്ങറിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഒടുവിൽ ഉപയോഗശൂന്യമെന്ന് കണ്ടെത്തിയപ്പോൾ എയർ ഡിപ്പാർട്ട്മെൻറ്റ് അത് സ്ക്രാപ്പായി ലേലം ചെയ്തു. ഹൈദരാബാദ് സ്വദേശിയായ ജോഗീന്ദർ സിംഗ് എന്നൊരാൾ 75 ലക്ഷം രൂപ മുടക്കി ഇത് ലേലത്തിൽ പിടിച്ചു. പിന്നീട് വിമാനം റെസ്റ്റോറൻറ്റ് പണിയാനായി ട്രെയിലറിൽ തിരുവനന്തപുരത്തു നിന്നും ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്ന യാത്രയാണ് ഇപ്പോൾ നാം റോഡിൽ കാണുന്നത്. ഏതായാലും കേരളത്തിലുള്ളവർക്ക് മുഴുവൻ യാത്രാ വിരുന്നൊരുക്കി ഈ വിമാനം കുറച്ച് നാൾ നമ്മുടെ റോഡുകളിൽ കാണും. നമുക്ക് ആസ്വദിക്കാനും കാണുവാനും വേണ്ടി. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ.